അസ്സാമുലൈക്കും വരഹമുല്ല അലഹമില്ല അസ്ലാത്തു വസ്ലാം വാലാ റസൂലിൽ അമീൻ വ അലാ അലിഹി വസ്ഹാബി അജ്മീൻ അമ്മാബാദ് കൗമാര പ്രായക്കാരായ വിദ്യാർത്ഥികൾക്കിടയിൽ വിജ്ഞാനവും അതുപോലെ തന്നെ വിനോദവും കോർത്തിണക്കി കൊണ്ടുള്ള പീസ് റേഡിയോ ടീൻസ് ടൈമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വിനോദങ്ങളെക്കുറിച്ച് അറിയുന്നവരാണ് നമ്മൾ പലതരത്തിലുള്ള വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഹോബി എന്നൊക്കെ അതിന് പറയും ചിലർക്ക് വായനയോടാണ് താല്പര്യം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക അതിൻ്റെ ആസ്വാദനങ്ങൾ എഴുതുക അതിനെക്കുറിച്ചുള്ള ഉപന്യാസങ്ങൾ തയ്യാറാക്കുക തുടങ്ങിയ ഹോബികളുള്ളവരുണ്ടാകും അതുപോലെ തന്നെ ചിലർക്ക് താല്പര്യം ഗാർഡനിങ് പോലുള്ള മേഖലകളിലാവും ഒരുപാട് പുതിയ പുതിയ ചെടികളുടെ കളക്ഷൻ ഉണ്ടാക്കുക അത് നട്ട് പരിപാലിച്ചുകൊണ്ട് അതിൽ പൂക്കൾ വരുമ്പം മനസ്സിനുണ്ടാകുന്ന സന്തോഷം അതൊരു സംതൃപ്തിയായി കാണുന്ന ആളുകളുണ്ട് ചില ആളുകളുണ്ടാകും വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുന്നവർ അതൊക്കെ ഒരു പുസ്തകത്തിലാക്കി ശേഖരിച്ചു കൊണ്ട് അത് സൂക്ഷിച്ച് വെക്കുന്നവർ വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ കളക്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഹോബികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇന്നത്തെ ടീൻസ് ടൈമിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ലൈസൻസൊക്കെ ഒരു ആവശ്യമുള്ള ഒരു ഹോബിയെക്കുറിച്ചാണ് അതായത് ഈ ഒരു ഹോബിയുടെ ഭാഗമാകുന്ന ആളുകൾ ഒരു പ്രത്യേക അതോറിറ്റിയുടെ ലൈസൻസ് ഉണ്ടാവേണ്ടവരും അതിൻ്റെ ഒരു എക്സാമൊക്കെ പാസ്സായി കഴിഞ്ഞാൽ മാത്രം ആ ഒരു ഹോബിയുടെ ഭാഗമാകണം അങ്ങനെ ഒരു ഹോബിയെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത്തരത്തിലൊരു ഹോബിയാണ് ഇന്ന് പീസ് റേഡിയോ ടീൻസ് ടൈമിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നാഷൻസ് അംഗീകരിച്ചിട്ടുള്ള റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏക ഹോബിയാണ് ഹാം റേഡിയോ എന്നുള്ളത് പിസ് റേഡിയോ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾക്ക് ഹിട്ട് പരിചയിച്ചിട്ടുള്ളൊരു വാക്കാണ് അപ്പം എന്താണ് ഹാം റേഡിയോ എങ്ങനെയാണ് നമുക്ക് ഹാം റേഡിയോ ഹോബിയുടെ ഭാഗമാകാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾക്കൊരു അതിഥി കൂടിയുണ്ട് ഇന്ന് നമ്മോടൊപ്പം പിസ് റേഡിയോ ടീൻസ് ടൈമിൽ പങ്കുചേരുന്നത് ഡൽഹി സർവകലാശാല രണ്ടാം വർഷ ചരിത്ര ബിരുദ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ലൈസൻസ്ഡ് അമേച്ചർ റേഡിയോ ഓപ്പറേറ്റർ കൂടിയായിട്ടുള്ള മുഹമ്മദ് അസ്ലഹാണ് മുഹമ്മദ് അസ്ലഹിന് പീസ് റേഡിയോ ടീൻസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോബികളൊക്കെ എല്ലാവർക്കും പരിചയമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു ഹാം റേഡിയോ എന്നുള്ളൊരു ടേമും അതുപോലെ തന്നെ അത്തരത്തിലൊരു കാര്യം തന്നെ പലർക്കും അത്ര പരിചിതമല്ലാത്തൊരു കാര്യം അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഹാം റേഡിയോ ഹാം റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക രാഷ്ട്രസംഘടന അംഗീകരിച്ച ഏക ഹോബിയാണ് യുണൈറ്റഡ് നേഷൻസ് റോയൽ ഹോബി എന്ന് പറയപ്പെടുന്ന ഹോബിയാണ് ഇത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് റേഡിയോ വേവ്സിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ഫോണുകൾ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ആ സമയത്തൊക്കെ മറ്റുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്ന ഏക ഉപാധി എന്ന് പറയുന്നത് റേഡിയോ തരംഗങ്ങളിലൂടെയുള്ള നമ്മുടെ റേഡിയോ ഒക്കെ യൂസ് ചെയ്യലുണ്ട് അപ്പോൾ അതുപോലെ റേഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ മറിച്ച് ഹാം റേഡിയോയിലൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും സാധിക്കും പക്ഷെ അയ്യോ ഹാം റേഡിയോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് നിർബന്ധമാണ് ലോക ആഗോള അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വയർലെസ് ആൻഡ് പ്ലാനി കോർഡിനേഷൻ വിങ്ങാണ് ഈ ഒരു മോണിറ്ററിങ് ചെയ്യുന്നത് ഹം റേഡിയോൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് ഹം റേഡിയോനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് പറയാറുള്ളത് പലപ്പോഴും ടീൻസ് ടൈമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഹാം റേഡിയോ കണ്ടിട്ടുണ്ടാകുക പോലീസുകാരുടെ കയ്യിൽ അവർ പ്രത്യേക ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഹാം റേഡിയോ കണ്ടിട്ടുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ പട്ടാളക്കാരുടെ കയ്യിലൊക്കെയാണ് ഹാം റേഡിയോ പൊതുവേ കണ്ടുവരാറുള്ളത് അപ്പം ഇതൊരു ഹോബി എന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണല്ലോ അപ്പം എന്താണ് ഈ ഒരു ഹോബി അതായത് ഈ ഒരു ഹാം റേഡിയോ ഉപയോഗിക്കാൻ ലൈസൻസ് വേണമെന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടമ്പകൾ കടക്കേണ്ടതുണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹാം റേഡിയോ ഓപ്പറേറ്റർ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കുക എന്നത് രണ്ടാമത്തത് പന്ത്രണ്ട് വയസ്സ് തിക തികയണം എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടും ക്വാളിഫൈ ഫുൾഫിൽ ചെയ്യുന്ന ഏതൊരു മനുഷ്യനുമാണെന്നുണ്ടെങ്കിൽ ഹാം റേഡിയോ ലൈസൻസ് സ്വീകരിക്കാം ഹംറേഡിയോ ലൈസൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പോലെ തന്നെ ആദ്യം ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ടെസ്റ്റ് നടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആയിട്ടുള്ള പ്ലാനിങ് ആൻഡ് വയർലെസ് ആൻഡ് പ്ലാനിങ് കോർഡിനേഷൻ വിങ്ങാണ് അപ്പോൾ ഇവർ നടത്തുന്ന എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ പാസ്സാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ലൈസൻസ് നമുക്ക് ലഭിക്കുക ഈ ലൈസൻസിന് വേണ്ടിയിട്ടുള്ള എക്സാമിൽ രണ്ട് രീതിയിലാണ് ലൈസൻസ് ഉള്ളത് ഒന്ന് റിസ്ട്രിക്റ്റഡ് ഗൈഡ് ലൈസൻസും അതേപോലെ ജനറൽ ഗൈഡ് ലൈസൻസും അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസും ബൈക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസുള്ളത് അതേപോലെ രണ്ട് രീതിയിൽ ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പവറിനുസരിച്ചിട്ടുള്ള അൻപത് വാട്ട് വരെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ട്രിക്റ്റഡ് ഗൈഡ് ലൈസൻസ് ആവശ്യമുള്ളൂ അൻപത് വാട്ടിൻ്റെ മുകളിൽ നാനൂറ് വാട്ട് വരെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ഗൈഡ് ലൈസൻസ് വേണം ജനറൽ ഗൈഡ് ലൈസൻസ് ഒന്നും കൂടി നമുക്കിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ റെസ്ട്രിക്റ്റഡ് ഗൈഡ് ലൈസൻസിന് നോർമലായിട്ട് വരുന്നത് രണ്ട് പേപ്പറാണ് എക്സാമിന് രണ്ട് പേപ്പറാണ് മെയിനായിട്ട് വരുന്നത് സെക്ഷൻ എ പേപ്പർ വരുന്നത് റേഡിയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളും അതുപോലെ യൂസ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോഡുകളും മറ്റുമാണ് പിന്നുള്ളത് റേഡിയോ തിയറി ആൻഡ് പ്രാക്റ്റീസ് ആണ് സെക്ഷൻ ബി ഈയൊരു ഇതിൽ വരുന്നതും ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ട്രാൻസ്മിറ്റേഴ്സ് റെസിസ്റ്റേഴ്സ് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു അവബോധം ബേസിക് ഇലക്ട്രോണിക്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമാണ് ഇത് നമ്മൾ അറിഞ്ഞി അറിഞ്ഞിരുന്നാൽ മാത്രം നമുക്ക് ഈ ഒരു ലൈസൻസ് എക്സാം എഴുതിയിട്ട് പാസ്സാവാൻ സാധിക്കുകയുള്ളൂ ഇത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതലുള്ളവർക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കുമെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ സിലബസ് ഒക്കെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ളതൊക്കെ തന്നെയാണ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ് അതിൽ വരുന്നത് പന്ത്രണ്ട് വയസ്സ് നമ്മൾ യോഗ്യത എലിജിബിലിറ്റിയാണ് അങ്ങനെ പന്ത്രണ്ട് വയസ്സിൽ ലൈസൻസ് നേടുന്ന ആളുകളുണ്ട് ഞാൻ ലൈസൻസ് നേടിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിരുന്നു എന്നാലും നമ്മൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന വിഷയം തന്നെ ഉള്ളൂ പലപ്പോഴും പോലീസുകാരാകട്ടെ അല്ലെങ്കിൽ പട്ടാളക്കാരാകട്ടെ അല്ലെങ്കിൽ ഹാം റേഡിയോ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ ആകട്ടെ അവർ ഇതിലൂടെ സംസാരിക്കുമ്പം ഒരു പ്രത്യേക ഭാഷ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു കോഡുകളൊക്കെ പ്രത്യേകമായിട്ടുള്ള കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ളത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ലാംഗ്വേജ് ഇതിനായിട്ട് കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് പോലും നമ്മുടെ പേരിലല്ല നമുക്ക് ഓരോരുത്തർക്കും മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് അലോട്ട് ചെയ്യുന്ന ഓരോ കോൾ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് കിട്ടുന്ന വഴിയാണ് അത്തരത്തിൽ അതെ 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 കോൾ സെയിൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് രാജ്യവിരുദ്ധ രാജ്യദ്രോഹ കുറ്റമാണ് അപ്പോൾ നമ്മൾ ഓരോ ആളുകൾക്കും ഓരോ കോഡ് മിനിസ്ട്രി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എനിക്ക് ലഭിച്ച കോഡ് എന്ന് പറയുന്നത് വി യു ത്രീ സെഡ് എച്ച് ക്യൂ എന്നാണ് അപ്പോൾ ഇതിൽ വി യു എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണ് പിന്നെ ഈ ത്രീ എന്നുള്ളത് റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് ലൈസൻസ് എന്നുള്ളതാണ് അപ്പോൾ ജനറൽ ഗ്രേഡ് ലൈസൻസിന് അവിടെ ടു എന്നുള്ള അക്കൗണ്ട് പിന്നുള്ള മൂന്നെണ്ണം നമുക്ക് യൂണിക്കായിട്ടുള്ള ഒരു കോഡാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ആഗോളതലത്തിൽ നമ്മളെ ആളുകൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പേരോ മറ്റുള്ള അഡ്രസ്സോ കാര്യങ്ങളൊന്നും അല്ല ഉള്ളത് ഇതിലൂടെ സംസാരിക്കുന്ന ഭാഷയിൽ അതെ അതെ സംസാരിക്കുന്ന ഭാഷ പറഞ്ഞാൽ നമ്മൾ ആഗോളതലത്തിൽ നമുക്ക് ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫിനറ്റിക്സ് ആൽഫബെറ്റാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആൽഫ ബ്രാവോ ചാർലി ഡെൽറ്റ എക്കോ ഫോക്സ് റൂട്ട് അങ്ങനെ തുടങ്ങി എ മുതൽ സെറ്റിന് വരെ ഓരോ അബ്രിവേഷൻസ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പിന്നെ ഇതിന് ആയിട്ട് ക്യൂ കോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡുകളും മറ്റും യൂസ് ചെയ്യുന്നതാണ് ീൻസ് ടൈമിൻ്റെ പ്രേക്ഷരായിട്ടുള്ള കുട്ടികളുണ്ടാകും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞവർ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ അപ്പം അവർക്കൊക്കെ പൊതുവേ ഒരു സംശയമാണ് ഇപ്പോൾ പോലീസുകാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വയർലെസ് രൂപമുണ്ട് അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വഴി ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വിദ്യാർത്ഥികൾക്ക് പോസിബിളാണ് ലൈസൻസുള്ള ആളുകൾക്ക് ഇതൊരു ഹോബിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ മൊബൈൽ വിളിക്കുന്നതൊക്കെ പോലെ തന്നെ നമുക്കിത് ആഗോളതലത്തിലൊക്കെ നല്ലൊരു സൗഹൃദം ക്രിയേറ്റ് ചെയ്യാനും ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പറഞ്ഞ പോലീസ് മാറ്റിയുള്ള മിലിറ്ററി അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസ് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസികൾ അത് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫ്രീക്വൻസികൾ അതിൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടുള്ളതല്ല നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസികളുണ്ട് അതിലാണ് നമ്മൾ യൂസ് യൂസാക്കുക ഓക്കേ അപ്പോൾ നമ്മളിപ്പോൾ ഹാം റേഡിയോയുടെ ഒരു വിനോദ മേഖലകളെ മേഖലകളെക്കുറിച്ച് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സൗഹൃദം ക്രിയേറ്റ് ചെയ്യുക ഒരുപാട് രാജ്യങ്ങളിൽ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാക്കാനുള്ള അവസരമാണ് അപ്പം അതിനപ്പുറത്തേക്ക് ഒരു മുഖം കൂടി ഹാം റേഡിയോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവിധ റെസ്ക്യൂ പ്രവർത്തന മേഖലകളിലൊക്കെ ഹാം റേഡിയോക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഏതൊരു ദുരന്തമുഖത്തും നമുക്ക് എല്ലാ നെറ്റ്വർക്കുകളും ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ നെറ്റ്വർക്കുകളൊക്കെ ഫെയിലാവുന്ന സാഹചര്യം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തും നടത്തുമെന്നുള്ളതിനെ ചോദ്യത്തിന് ആകെയുള്ള ഒരു ഉത്തരം അമേച്ചർ റേഡിയോ അല്ലെങ്കിൽ ഹാം റേഡിയോ എന്നുള്ളതാണ് ഹാം റേഡിയോ ഏത് നെറ്റ്വർക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് റേഡിയോ വേവ്സിലൂടെ കമ്മ്യൂണിക്കേഷന് പോസിബിളാക്കാൻ കഴിയും മെയിനായിട്ട് നമ്മൾ സുനാമി ഫ്ലഡ് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കേന്ദ്രവും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻ്റൊക്കെ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് ഹാം റേഡിയോ അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ഫ്ലഡിലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാൻ ഇപ്പം മലപ്പുറം തന്നെയുള്ള മലബാർ അമേച്ചർ റേഡിയോ സൊസൈറ്റിൻ്റെ കീഴിലൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് മുൻപ് ഇതുപോലെ ഇടുക്കിയിൽ നമുക്ക് ഇടമലക്കുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമമുണ്ട് ആദിവാസി ഗ്രാമം അവിടെയൊക്കെ ഇതുപോലെ വോട്ടിംഗ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇൻഫർമേഷൻസ് കൈമാറാനൊക്കെ ഈ ഹം റേഡിയോ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രത്യേകതയിട്ട് നമ്മൾ കാണേണ്ടത് ദുരന്തമുഖ സമയങ്ങളിൽ ബാക്കിയുള്ള നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗ ഫോൺ വിളിക്കാൻ റേഞ്ച് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഉൾ ഗ്രാമങ്ങളായിട്ടുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഹാം റേഡിയോ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് അപ്പം ആ ഒരു റെസ്ക്യൂ മേഖലകളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ് പിന്നെ ഇതിൻ്റെ വിനോദ മേഖലയിൽ തന്നെ വരുമ്പം പലപ്പോഴും സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പങ്കുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം ഞാനൊക്കെ തന്നെ ഹാം ഹാമറേഡിയോയെക്കുറിച്ച് പഠിക്കുന്നത് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനങ്ങൾ വഴിയാണ് ജോട്ട ജോട്ടി പോലുള്ള വിവിധ സംരംഭങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അത് തമ്മിൽ എന്താണ് ഒരു ബന്ധമുള്ളത് ഹാം റേഡിയോയും സ്കൗട്ടിങ്ങും തമ്മിൽ ഹാം റേഡിയോയും സ്കൗട്ടിങ്ങും പറഞ്ഞാൽ ആഗോളതലത്തില് തന്നെ ഏറ്റവും കൂടുതൽ ഹാം റേഡിയോയിലുള്ള ഒരു വിഭാഗം ആളുകളെന്ന് പറഞ്ഞാൽ സ്കൗട്ടിംഗ് ആളുകളാണ് സ്കൗട്ടിങ്ങിൽ ഇത് നമുക്ക് ജോട്ട എന്ന് പറഞ്ഞിട്ട് ജോട്ട ജോട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വർഷത്തിലൊരിക്കൽ ഒരു ഫെസ്റ്റ് നടക്കലുണ്ട് നമ്മുടെ രോഗത്തുള്ള എല്ലാ സ്കൗട്ടുകളും ഒത്തുചേരുന്ന ഒരു പരിപാടി അത് നമുക്ക് എല്ലാ ആളുകളെയും ഒത്തുചേര ഒരു സ്ഥലത്ത് വെച്ച് ഒത്തുചേരിപ്പിക്കാൻ പറ്റ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ജാംപുരി ഓൺ ദ എയർ ജാംപുരി ഓൺ ദ ഇൻ്റർനെറ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു ജാംപുരി ഓൺ ദ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൈപ്പ് മറ്റുള്ള വീഡിയോ സംവിധാനങ്ങളോട് കൂടെ ആവുമ്പോൾ ജാംപുരി ഓൺ ദ എയർ തികച്ചും റേഡിയോ വേവ്സിലൂടെ അല്ലെങ്കിൽ ഹാം റേഡിയോ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കൽ നമുക്ക് ആ ഒരു ദിവസം ഹാം റേഡിയോയിലൂടെ നമുക്ക് കലാ കായിക പരിപാടികളും കാര്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് അല്ലാത്ത സമയത്ത് നമ്മൾ ഈ ബിസിനസ്സുമായിട്ടുള്ള ചർച്ചകൾ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഹാം റേഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല അത് നമുക്ക് നിയമവിരുദ്ധമാണ് ഓക്കെ അപ്പം ടീൻസ് ടൈമിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ സ്കൂളിലെ സ്കൗട്ട് ഗൈഡ് അധ്യാപകർ വഴി സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനങ്ങൾ വഴിയൊക്കെ ഹാം റേഡിയോയെ നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസരമാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ജോട്ട പോലുള്ള പ്രോഗ്രാമുകൾ അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോട് കൂടിയിട്ട് ഹാം ഹാമറേഡിയോ ഓപ്പറേറ്റേഴ്സിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ടീൻസ് ടൈമിലെ കുട്ടികൾക്ക് പലർക്കും അതുപോലെ തന്നെ പിസ് റേഡിയോയിലെ ശ്രോതാക്കൾക്കും തന്നെ ഹാം റേഡിയോ ഹാം റേഡിയോ എന്ന് പറയുമ്പം എന്താണെന്നുള്ളത് ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകില്ല അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന വയർലെസ് കോഡ് ആയിട്ടുള്ള കണക്ഷനായിട്ടുള്ള ഒരു ഉപകരണമാണ് റേഡിയോ എന്നുള്ളത് ഉപകരണങ്ങളെല്ലാം ഹാം റേഡിയോ ശരിക്കും ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിങ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അപ്പോൾ ഈ സംവിധാനത്തിൽ നമ്മൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ പറഞ്ഞ പോലീസുകാരുടെ അടുത്തൊക്കെ ഉള്ള വയറിലെ സെറ്റ് അതിന് നമ്മൾ ഹാൻഡി എന്നാണ് പറയുന്നത് അതിന് പുറമെ നമുക്ക് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സൗണ്ട് സിസ്റ്റം പോലെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കാണുന്ന അതുപോലെയുള്ള ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പും നമുക്കുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പലർക്കും ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുക അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ ശബ്ദം റേഡിയോയിലെ ശ്രോതാക്കൾക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലർക്ക് ഹാം റേഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല അപ്പോൾ അവർക്ക് അത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്തു നോക്കാം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളുകളോ ലൈസൻസിലുള്ള രണ്ട് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സോ അല്ലെങ്കിൽ കൂടുതലുള്ള ആളുകളോ തമ്മിലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കൽ നമ്മളിപ്പോൾ ആദ്യം കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് പറയല് ഇപ്പോൾ സി ക്യു സി ക്യൂ സി ക്യു ചാർലിക്യുപെക് ചാർലി ചാർലിക്യുപെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ കോൾ ടു ഓൾ സ്റ്റേഷൻ നമ്മൾ ഓരോ ആളുകളും ഓരോ സ്റ്റേഷനാണ് അപ്പോൾ മറ്റുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുക നമ്മൾ നമ്മളിവിടെ എന്ന് പറയാണ് പിന്നെ നമ്മൾ പറയുന്നത് ദിസ് ഈസ് വിക്റ്റർ യൂണിഫോം ത്രീ സുലു ഹോട്ടൽ ക്യുബെക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം എൻ്റെ സൈൻ എന്ന് പറയുന്നത് വിയു ത്രീ സെഡ് എച്ച് ക്യു ആണ് വി എന്നുള്ളത് വിക്ടർ ആവും യു എന്നുള്ള യൂണിഫോം ആവും അങ്ങനെ ഓരോ അക്ഷരത്തിനും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് തീരുമാനിച്ചു വെച്ച ഓരോ ഫിനറ്റിക് ഉണ്ട് അപ്പോൾ ഈ അനുസരിച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഞാൻ പറയുന്നത് വ്യു ത്രീ സെഡ് എച്ച് ക്യു കോളിംഗ് ആൻഡ് ലിസണിങ് ഞാൻ കോളും ചെയ്യുന്നുണ്ട് ലിസണും ചെയ്യുന്നുണ്ട് അപ്പം മറുപുറത്തുള്ള ആൾ പറയും വി ത്രീ സെഡ് എച്ച് ക്യു വ്യു ത്രീ വൈ എം എച്ച് റിട്ടേണിംഗ് അപ്പോൾ ഈ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് നമ്മുടെ പേരോ അഡ്രസ്സോ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല അങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അങ്ങനെ പോകുന്നത് ഓക്കെ അപ്പം നമ്മളതിൻ്റെ ഒരു ഓപ്പറേഷൻ ലെവലിനെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുക പോലും ചെയ്യാത്ത ഒരുപാട് ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു അവസരമാണ് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് അതെ അപ്പം അശ്ലേഹ അത്തരത്തിൽ ഒരുപാട് സുഹൃത്തുക്കളെ ലഭിച്ചിട്ടുണ്ടോ അവരെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അത് നമ്മൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് ലോഗ് ബുക്ക് തയ്യാറാക്കലുണ്ട് നമ്മൾ ആറ് ഏറ്റാണ് ഏത് സമയത്താണ് ഏത് ഫ്രീക്വൻസിയിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ലോഗ്ബുക്കിൽ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കും ഇത്തരത്തിൽ നമ്മൾ ഈ നമുക്ക് കാണുന്നില്ലല്ലോ ഈ ആളുകളെ നമ്മുടെ ശബ്ദത്തിലൂടെ മാത്രമാണ് ഇവരായിട്ടുള്ള ബന്ധം സൃഷ്ടിക്കുന്നത് നമ്മൾ ഈ ഹാം റേഡിയോ ആളുകൾ നേരിട്ട് കാണുന്ന സമയത്ത് അതിനെ ഐബോൾ എന്നാണ് വിശേഷിപ്പിക്കൽ അത് അത്തരത്തിലുള്ള ഒരുപാട് ടേമുകളുണ്ട് ഹാംസുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ഈ ഒരു സൗഹൃദത്തിന് പുറമെ നമ്മൾ ഡിസാ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പോകാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഫ്ലഡിന് നമ്മൾ കവളപ്പാറ റീജ്യണിൽ അതേപോലെ വൈക്കടവ് റീജ്യണിലൊക്കെ വളണ്ടിയർ ആയിട്ട് സേവന അനുഷ്ഠിച്ചിട്ടുണ്ട് അത്തരം സമയത്തൊക്കെ നമ്മുടെ ഈ എന്ത് ഇപ്പോൾ വൈക്കടവ് ഒരു ചെറിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളാണ് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് കളക്ടറേറ്റിലേക്ക് പാസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഭാഗമാവാൻ ഈ ഒരു റേഡിയോ സംവിധാനത്തിന് സാധിക്കും അതായത് ഈ ഒരു ലൈസൻസ് ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഇതിനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ കൂട്ടായ്മകളിൽ ക്ലബുകളുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് മലബാർ അമേച്ചർ റേഡിയോ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു ക്ലബാണ് വി ഡെൽറ്റ ജൂലിയറ്റ് എന്നറിയപ്പെടുന്ന താജുദ്ദീൻ ചേനത്തിൻ്റെ ഇരുങ്ങാവിലുള്ള താജുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലബ്ബുണ്ടാകുന്നത് അപ്പോൾ ഇതിന് കീഴിൽ നമ്മൾ എക്സാമുകൾ നടത്തിലുണ്ട് വർക്ക്ഷോപ്പുകൾ നടത്തിലുണ്ട് അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ രാജ്യത്തൊക്കെ ഒരുപാട് ക്ലബ്ബുകൾ അപ്പം പിസ് റേഡിയോയിലെ ടീൻസ് ടൈമിലെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു അനുഭവമാണ് ഒരു പുതിയ വിനോദത്തെക്കുറിച്ച് പഠിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഹാം റേഡിയോയെക്കുറിച്ച് അപ്പം അസ്ലഹ സൂചിപ്പിച്ചു എട്ടാം ക്ലാസ്സിലായിരുന്ന സമയത്താണ് ഇതിൻ്റെ ലൈസൻസ് കരസ്ഥമാക്കുന്നത് അപ്പം നമ്മുടെ ടീൻസ് ടൈമിൻ്റെ പ്രേക്ഷകരും ആ ഒരു പ്രായക്കാരായിട്ടുള്ള ആളുകളാണ് അപ്പം അവരോട് ഇതിനെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ ലൈസൻസ് എടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഇതിൻ്റെ ഭാഗമാവുന്നതിനെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഈ ഒരു ഭാഗ ഇതിൽ ഭാഗമാവാൻ കഴിയുന്നതാണ് ഇപ്പം നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് നമ്മുടെ ചലച്ചിത്ര നടൻ മമ്മൂട്ടിയാണെങ്കിലും അതുപോലെ ഒരുപാട് പൊളിറ്റീഷ്യൻസ് രാജീവ് ഗാന്ധി പോലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് ഈയൊരു സൊസൈറ്റിയിലുള്ളതാണ് ഓക്കെ അപ്പം ഹാം റേഡിയോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ശബ്ദം കൊണ്ടുള്ള ആശയവിനിമയമാണ് അവിടെ നടക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന അപ്പുറത്തുള്ള ആളുകളെ കാണുവാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നാലും അവരുടെ ശബ്ദം വഴി നമ്മൾ വിവിധ ആശയങ്ങൾ കൈമാറുകയും അതൊരു സൗഹൃദമായി രൂപപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ശബ്ദം കൊണ്ട് വിവിധ ആളുകളുടെ മനസ്സകങ്ങളിലേക്ക് സന്തോഷം പകരുവാനും അറിവ് സമ്മാനിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സംരംഭമാണ് പീസ് റേഡിയോ അപ്പം ശബ്ദത്തിൻ്റെ വിപ്ലവമാണ് ഈ ഒരു രണ്ട് കാര്യത്തിലും പീസ് റേഡിയോ െ ഹാമ്പ്രേഡിയോ ആകട്ടെ ശബ്ദം കൊണ്ടുള്ള ഒരു വിപ്ലവമാണ് നടക്കുന്നത് അപ്പം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ടീൻസ് ടൈമിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ഒരു പുതിയൊരു വിനോദം പുതിയതെന്നതിനപ്പുറം പലർക്കും പരിചിതമില്ലാത്തതിന് പരിചയപ്പെടുത്തി തന്ന അസ്ലഹിന് പീസ് റേഡിയോയുടെയും ടീം ടീൻ സ്പേസിൻ്റെയും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഇന്നത്തെ പീസ് റേഡിയോ ടീൻസ് ടൈമിൻ്റെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരധ്യായത്തിലൂടെ പുതിയ വിജ്ഞാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമലൈക്കും വർഹമത്ത